ഇന്നും കേൾക്കാൻ കൊതിക്കുന്ന നിത്യഹരിത ഗാനങ്ങൾ നമുക്ക് തന്ന് മൺമറഞ്ഞവരാണ് വയലാറും ദേവരാജനും പി ഭാസ്കരനും ബാബുരാജുമൊക്കെ. അക്കാലത്ത് യേശുദാസിന്റെ ശബ്ദത്തിനൊപ്പം പ്രേം നസീർ ചുണ്ടനക്കിയപ്പോൾ ആരാണ് പാടുന്നതെന്ന് പ്രേക്ഷകർ പോലും സംശയിച്ചിരുന്നു. പാടിയും കേട്ടും മതിവരാത്ത ആ ഗാനങ്ങൾ സിനിമയ്ക്കായി ചിത്രീകരിച്ചപ്പോൾ നമ്മൾ ആരും അറിയാത്ത ചില തമാശകൾ അക്കാലത്ത് നടന്നിരുന്നു. അവയിൽ ചിലതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചെന്നൈ സാലിഗ്രാമത്തിലെ മുരുകാലയ സ്റ്റുഡിയോയിൽ മുദ്രമോതിരം എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നു. നടനും ഗായകനുമായ കൃഷ്ണചന്ദ്രനുമുണ്ട് കാഴ്ചക്കാർക്കിടയിൽ. രതിനിർവേദത്തിന്റെ ഡബ്ബിംഗിനായി ചെന്നൈയിൽ എത്തിയതാണ് കൃഷ്ണചന്ദ്രൻ. ഇടയ്ക്ക് കുറച്ചു സമയം വീണുകിട്ടിയപ്പോൾ ശശികുമാർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാൻ മോഹമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം മുദ്രമോതിരത്തിന്റെ ചിത്രീകരണം കാണാൻ എത്തിയത്. രതിനിർവേദത്തിൽ തനിക്കൊപ്പം അഭിനയിച്ച ജയഭാരതി തന്നെ മുദ്രമോതിരത്തിലും നായിക. നായകനാകട്ടെ നിത്യഹരിത നായകൻ പ്രേം നസീറും. ചെന്നപ്പോൾ സ്റ്റുഡിയോയിൽ വലിയൊരു പൂന്തോട്ടത്തിന്റെ സെറ്റിട്ടിരിക്കുകയാണ്. പൂക്കളും മരങ്ങളും പുൽക്കുടിലും ഒക്കെയുള്ള ഒന്നാം തരം ഒരു ഉദ്യാനം. പൂച്ചെടികൾക്കിടയിലൂടെ ജയഭാരതിയുമായി കൈകോർത്തു നടന്ന് പ്രേം നസീർ മഴമുകിൽ ചിത്രവേല, മകയിരം ഞാറ്റുവേല എന്ന പ്രണയഗാനം പാടുന്നു. പതിവ് ശൈലിയിൽ ഇടയ്ക്കിടെ നസീർ നായികയെ കെട്ടിപ്പിടിക്കുന്നു, കവിളത്ത് മുഖം ഉരസുന്നു, മടിയിൽ കിടക്കുന്നു. ആദ്യ ഷോട്ട് കഴിഞ്ഞപ്പോൾ ജയഭാരതി ഓടിവന്ന് കൃഷ്ണചന്ദ്രന്റെ തൊട്ടടുത്ത കസേരയിലിരുന്നു. വാ പൊത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ടാണ് വരവ്. കൗതുകത്തോടെ കാര്യം ആരാഞ്ഞപ്പോൾ ജയഭാരതി പറഞ്ഞു, പാട്ടിന്റെ ഇടയ്ക്ക് നസീർ സാർ എന്റെ ചെവിയുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നത് കണ്ടില്ലേ? എന്തിനായിരുന്നു അതെന്നറിയാമോ? അറിയില്ലെന്ന് കൃഷ്ണചന്ദ്രൻ പറഞ്ഞപ്പോൾ ജയഭാരതിയുടെ മറുപടി വന്നു, എന്റെ ചെവിയിൽ മന്ത്രിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതി, പാട്ടിന്റെ അടുത്ത വരി മറന്നുപോയല്ലോ എന്ന് ചിരി വന്നുപോയി എനിക്ക്. റീടേക്ക് വേണ്ടി വരുമെന്നുറപ്പിച്ചതാണ്. പക്ഷേ നസീർ സാർ ബുദ്ധിപൂർവം ഒരു കാര്യം ചെയ്തു, മറന്നുപോയ വരി പാടേണ്ട സമയത്ത് അദ്ദേഹം എന്റെ മുടിയിൽ ഒളിച്ചു. പിന്നീട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരഭിമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ ചെറുചിരിയോടെ പ്രേം നസീർ ഇങ്ങനെ പറഞ്ഞു, പാടി അഭിനയിക്കാൻ പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പാട്ടിനിടയ്ക്ക് സ്വരങ്ങളും ഗമകങ്ങളും അതുപോലുള്ള കസർത്തുക്കളും ഒക്കെ കടന്നു വന്നാൽ വലയും. പിന്നെ ഒരൊറ്റ വഴിയേയുള്ളൂ, ഒപ്പമുള്ള നായികയുടെ മുടിയിൽ ഒളിക്കുക. ഷീലയുടെയും ജയഭാരതിയുടെയും ശാരദയുടെയും കെ ആർ വിജയയുടെയും ഒക്കെ മുടി അങ്ങനെ എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലാണെന്നോ എന്റെ രക്ഷയ്ക്കെത്തിയിരിക്കുന്നത്. ഒരിക്കൽ, ഒരേയൊരിക്കൽ മാത്രമേ പ്രേം നസീർ ആ പതിവ് തെറ്റിച്ചിട്ടുള്ളൂ. അതൊരു വാശിയുടെ പുറത്തായിരുന്നു. ചെന്നൈയിലെ ന്യൂട്ടോൺ സ്റ്റുഡിയോയിൽ ചിലമ്പൊലി എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നു. ക്യാമറാമാൻ കൂടിയായ ജി കെ രാമുവാണ് സംവിധായകൻ. എങ്കിലും ഷൂട്ടിംഗിന്റെ മേൽനോട്ടം വഹിക്കുന്നത് പടത്തിലെ മുഖ്യ നടൻ കൂടിയായ തിക്കുറിശിയാണ്. അഭയദേവ് എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഒരു അർദ്ധശാസ്ത്രീയ ഗാനം നസീർ പാടി രാഗിണി നൃത്തം ചെയ്യുന്ന രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങാറായപ്പോൾ സംവിധായകനും തിക്കുറിശിയും നായികയായ രാഗിണിയും തമ്മിലൊരു കുശുകുശുപ്പ്. സ്വരങ്ങളും ഗമകങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ദ്രുതഗതിയിൽ കമുകറ പാടിവെച്ച പാട്ടിനൊത്ത് നസീറിനെ ചുണ്ടനക്കാൻ ആവുമോ? ക്യാമറ ട്രിക്ക് ഉപയോഗിച്ച് നസീറിന്റെ മുഖം ഫ്രെയിമിൽ വരാതെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു രാമുവിന്റെ ചിന്ത. വിവരമറിഞ്ഞപ്പോൾ നസീർ സംവിധായകനെ അടുത്തു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അത്രയും കഴിവുകെട്ടവനായി നിങ്ങൾ എന്നെ കാണരുത്. ക്യാമറ മുഖത്തിന് അഭിമുഖമായി തന്നെ വച്ചോളൂ, ഞാൻ പാടാം. അവിശ്വസനീയതയായിരുന്നു കൂടി നിന്നവരുടെ മുഖത്ത്. പക്ഷേ നസീർ വാക്കുപാലിച്ചു. പാട്ടിന്റെ സഞ്ചാര പദങ്ങളിലൂടെ ഒരു ശാസ്ത്രീയ സംഗീതജ്ഞനെ പോലെ അയത്നലളിതമായി അദ്ദേഹം യാത്ര ചെയ്തു. സ്വരങ്ങളെ ഔചിത്യപൂർവം വരുതിയിൽ നിർത്തി. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. ഏത് കൂരിരുളിലും ദൈവം നമുക്ക് വഴികാണിച്ചു തരും. ഷൂട്ട് ചെയ്ത രംഗം വൈകിട്ട് മൂവിയോളയിൽ ഇട്ടു കണ്ടപ്പോഴാണ് എല്ലാവരുടെയും മുഖം തെളിഞ്ഞത്. അത്രയും ഗൗരവപൂർവം മറ്റൊരു ഗാനരംഗവും ഞാൻ അഭിനയിച്ചിട്ടുണ്ടാവില്ല എന്നായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് സൗമ്യമായി ചിരിച്ചുകൊണ്ട് നസീർ പറഞ്ഞത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തെ വർണ്ണാഭമാക്കിയ ഗന്ധർവ സാന്നിധ്യമായിരുന്ന പ്രേം നസീർ മരിച്ചപ്പോൾ പത്മരാജൻ ഇങ്ങനെയാണ് എഴുതിയത്, നമ്മുടെ റൊമാൻറ്റിക് സങ്കല്പങ്ങളുടെ പാരമ്യമാണ് ശ്രീകൃഷ്ണൻ എങ്കിൽ അതാ ഒരു ശ്രീകൃഷ്ണൻ എന്ന് ചൂണ്ടിപ്പറയാൻ നമ്മുടെ തലമുറയിൽ ഇനിയൊരു നടൻ ഉണ്ടാവില്ല, എനിക്കുറപ്പാണ്.